നാൽപ്പതാമത്തെ സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് തിരിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതവണ്ണം അധികമാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. എന്തുകൊണ്ട് നാം ദൈവവചനം കേൾക്കണം? എന്തുകൊണ്ട് നാം പവർ വിഷൻ ശ്രദ്ധിക്കണം? അതിൻ്റെ ഉത്തരമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. ഒന്ന്, ഒരു വലിയ ദൈവത്തെ ഈ വചനം നമുക്ക് കാട്ടിത്തരും. നിന്നോട് സദൃശൻ ആരുമില്ല. ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വലിയവ. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം, മനുഷ്യന് എണ്ണാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത, ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ ദൈവത്തെ വചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു, പവർ വിഷൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. ഒരു വലിയ പാസ്റ്ററെയല്ല, ഒരു വലിയ പുരോഹിതനെയല്ല, ഒരു വലിയ ബിഷപ്പിനെയല്ല, ഒരു വലിയ മന്ത്രിയെയല്ല, ഒരു വലിയ ദൈവത്തെ ബൈബിൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു, പവർ വിഷൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു. ഒരു വലിയ ദൈവം. ബൈബിൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചല്ല പറയുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് ഈ പുസ്തകം പറഞ്ഞു തുടങ്ങുന്നത്. ഒരിടത്തൊരിടത്തൊരു ദൈവമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ല. കാരണം വചനമെഴുതിയത് ദൈവമല്ല, വചനമെഴുതിയത് മനുഷ്യരാണ്. മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ച് എഴുതിയതാകുന്നു തിരുവചനം. അപ്പം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരെ ഉപയോഗിച്ച് എഴുതി തന്നതാണ് ദൈവവചനം. ആ വചനം ദൈവത്തിൻ്റെ വലിപ്പത്തെ അവിടവിടങ്ങളിൽ കാട്ടിത്തരുന്നുണ്ട്. അതിനുള്ള ഒരു സൗമ്യതയും വിനയവും ഒരു ദാഹവും നമുക്കുണ്ടെങ്കിൽ ആ ദൈവത്തെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലിയ ദൈവത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ നില തന്നെ മാറും. ഞാൻ വലിയവനല്ല, പക്ഷെ എനിക്കൊരു വലിയ ദൈവമുണ്ട്. എനിക്ക് ശക്തി കുറവാ, പക്ഷെ എനിക്ക് ശക്തനായൊരു ദൈവത്തെ അറിയാം. ഞാനും ദൈവവും കൂടെ ചേർന്നാൽ ഭൂരിപക്ഷമാണ്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, വിശ്വസിക്കുന്നവന് കഴിയാത്തതൊന്നുമില്ല. ദൈവത്തിന് സകലവും കഴിയും, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് സകലവും കഴിയും. ഒരു വലിയ ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നു.
എൻ്റെ പ്രിയരെ, ദൈവത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ എന്ത് കേട്ടിട്ടുണ്ട്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ മഹാദൈവം, ഒരു വലിയ ദൈവം. എൻ്റെ വാക്കുകൾ പരിമിതമാണ്, എനിക്കത് വിവരിക്കാനുള്ള കഴിവില്ല. എൻ്റെ ജ്ഞാനം പരിമിതമാണ്, എൻ്റെ ശക്തി പരിമിതമാണ്. എനിക്ക് ഈ വലിയ ദൈവത്തെ വിവരിക്കാൻ കഴിയത്തില്ല. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ് ഈ ദൈവം. ഒരു വലിയ ദൈവത്തെ ഈ വചനം നമുക്ക് വെളിപ്പെടുത്തുന്നു. അവൻ്റെ വാക്കിനാലാണ് ഈ പ്രപഞ്ചമുളവായത്. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കിലാണ് ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം ഉണ്ടായത്. മനുഷ്യനൊഴികെ ബാക്കിയെല്ലാം ഒരൊറ്റ വാക്കിനാലുളവായതാണ്. ആകാശത്തിൽ പറവജാതി പറക്കട്ടെ, പറന്നു. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് പറന്നു. സസ്യങ്ങൾ മുളയ്ക്കട്ടെ, മുളച്ചു. മൃഗങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിനക്ക് തുല്യനാരുമില്ല. നിന്റെ അത്ഭുത പ്രവർത്തികൾ എത്ര വലിയവ. നമുക്ക് നമ്മുടെ ദൈവത്തെ പറ്റിയുള്ള വലിയ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം വർദ്ധിക്കും. ദാനിയേൽ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുന്നവനാണ് വീര്യം പ്രവർത്തിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് മനുഷ്യനെ ശക്തനാക്കുന്നത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നിങ്ങനെയുള്ള തിരുവചനത്തിലെ പ്രസ്താവനകൾ ദൈവത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യമാണ്. അതെ, ബൈബിൾ വലിയൊരു ദൈവത്തെ വെളിപ്പെടുത്തും. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വലിപ്പം വെളിപ്പെടുത്തുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ യെശയ്യാപ്രവചനത്തിലോട്ടൊന്ന് കൊണ്ടുപോകട്ടെ. യെശയ്യാപ്രവചനത്തിൻ്റെ 40-ാമത്തെ അധ്യായം എടുത്താൽ നിങ്ങൾക്ക് ദൈവത്തെ പറ്റി ഒരു ഏകദേശമായ ഒരു ചിത്രം കിട്ടും. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 18-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോടുപമിക്കും? നമ്മളൊരു മനുഷ്യനെ പറ്റി പറയുമ്പം ഇതുപോലെ ഇരിക്കും. മെലിഞ്ഞിട്ടൊരു മനുഷ്യൻ, നല്ല പൊക്കത്തിലൊരു മനുഷ്യൻ, മീശയുള്ള ഒരു ആള്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ രേഖാചിത്രം വരയ്ക്കാം, ഒരു ഐഡിയ കൊടുക്കാൻ പറ്റും. പക്ഷെ ബൈബിൾ ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? അതുപോലെ ഇതുപോലെ ഉപമിക്കാൻ പറ്റാത്ത, ഇമാജിൻ ചെയ്യാൻ പറ്റാത്തവനാണ് ദൈവം. കല്ലുപോലെ, മല പോലെ, പാറ പോലെ, സൂര്യനെ പോലെ, പുഴയെപ്പോലെ, കടലുപോലെ, കാട്ടാനിയെപ്പോലെ, കാണ്ടാമൃഗത്തെ പോലെ, എന്തോ നമ്മൾ ദൈവത്തെ ഉപമിക്കുന്നേ. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണെങ്കിൽ സൃഷ്ടിയോട് അതിനെ ഉപമിക്കാൻ പറ്റുമോ?
ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണെങ്കിൽ സൃഷ്ടിയോടെ അതിനെ ഉപമിക്കാൻ പറ്റുമോ? ഉദാഹരണം പറയാം. കുശവനെ കണ്ടിട്ടുണ്ടോ? കുശവനെ ഇല്ല. മൺപാത്രം വീട്ടിലുണ്ടോ? ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് മൺപാത്രം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. നല്ല മൺപാത്രം വേണമെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് വന്നാൽ മതി, വാങ്ങിത്തരാം. പക്ഷേ ഒത്തിരി ഷേപ്പിലുള്ള ചട്ടി, കലം, കൂജയുടെ വിവിധ ടൈപ്പ്, പഴയ കൂജ മാറ്റിയിട്ട് ടാപ്പ് പിടിപ്പിച്ച കൂജ, ചെടിച്ചട്ടി, കറിച്ചട്ടി, കഞ്ഞി വെക്കുന്ന പാത്രം, എല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയാലും മനോഹരമായ സൂപ്പർ സാധനം കിട്ടും. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചട്ടിക്ക് കുശവന്റെ ഷേപ്പുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ഒരു കലത്തിന് കുശവന്റെ ഭാര്യയുടെ ഷേപ്പുണ്ടോ? എന്തെങ്കിലും ബന്ധം കുശവനുമായിട്ട് ഈ പാത്രത്തിനുണ്ടോ? ഇത്രയെങ്കിലും ഒരു കോമൺ സെൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും രൂപത്തോട് ദൈവത്തെ ഉപമിക്കുമോ? ഇതാണ് ശിയാവ് ചോദിക്കുന്നത്. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോടുപമിക്കും? അപ്പൊ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാവനയ്ക്കപ്പുറമാണ് ദൈവം. ബൈബിൾ ഒരു വലിയ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. പിന്നെ എങ്ങനെ ദൈവത്തെ കാണാം? നോക്കൂ, യെശയ്യാവ് 40:12, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആര്? ആരാണ് ദൈവം? ഒരു കൈകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം കോരിയാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല, അറബിക്കടലിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല. അതെ, സമുദ്രത്തെ വെള്ളത്തെ ഉള്ളം കയ്യിൽ അളക്കുന്നത് ഒന്ന് കോരിയാ തീരും. ആ കൈ എന്ത് കയ്യാ! അടുത്തത്, ചാണുകൊണ്ട് ആകാശത്തിന്റെ ഡയമീറ്റർ എടുക്കുന്നവൻ. ഇതാണ് ചാണെന്ന് പറയുന്നത്. ഇതാ നടുവിലത്തെ വിരലും തള്ളവിരലും കൂടെ നൂർത്തി വെക്കുമ്പോൾ കിട്ടുന്ന അത് എത്ര ഇഞ്ചുണ്ടോ അതാണ് ചാൺ. ഇന്ന് അതൊന്നും ആരും ഉപയോഗിക്കുന്ന പോലും ഇല്ല. അപ്പൊ ദൈവം തമ്പുരാൻ ഇങ്ങനെ വിരലും കൊണ്ട് നൂർത്തി വെച്ച ആകാശം തീർന്നു. ആകാശത്തിന്റെ ഡയമീറ്റർ എടുക്കാൻ രണ്ട് വിരലും മതി. ഇന്ന് ചാൺ കൊണ്ട് ആകാശത്തിന്റെ പരിമാണമെടുക്കുന്നവൻ ഭൂമിയുടെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ. ഭൂമിയുടെ പൊടി എന്നൊക്കെ പറഞ്ഞാൽ പൊടി കാണണമെങ്കിൽ ഗൾഫ് നാടുകളിൽ പോകണം. വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന പോലെ മുട്ടു വരുന്ന പൊടിയുള്ള സ്ഥലങ്ങളുണ്ട്, മണല്. ഈ ലോകം മുഴുവനുള്ള പൊടിയെ നാഴി എന്ന് പറഞ്ഞാൽ എന്തോ പഴയ മനുഷ്യർ, അമ്മച്ചിമാര് അരി അളക്കാൻ ഉപയോഗിക്കുന്ന മണ്ണുകൊണ്ട് മരം കൊണ്ടുണ്ടാക്കുന്ന പാത്രമാണ് നാഴി. ഒരു നാഴി അരി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ആരോഗ്യവാനായ മനുഷ്യന് ഒരു നേരം ഉണ്ണാനുള്ള ചോറ. ഇന്ന് നാല് പേരുണ്ണു, കാരണം ഇന്ന് കറിയാണല്ലോ കൂടുതൽ കഴിക്കുന്നത്. അന്ന് കറിയില്ലല്ലോ, ചോറല്ലേ ഉള്ളൂ. അപ്പൊ ആ അടയാളം പറഞ്ഞ എന്തിനാണെന്നറിയോ? നിനക്കൊരു നേരം കഴിക്കാനുള്ള ചോറിന്റെ വലിപ്പേ ഉള്ളൂ എനിക്ക് മണ്ണ് മുഴുവനും കൂടെ എന്ന്. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ തീർന്നില്ല. പർവ്വതങ്ങൾ വെള്ളിക്കോലുകൊണ്ടും കുന്നുകൾ തുലാശിലും തൂക്കുകയും ചെയ്തവൻ. ദൈവത്തിന്റെ വലിപ്പമാണ് ഇന്ന് ഈ മെസ്സേജിലൂടെ, ഈ കൂട്ടായ്മയിലൂടെ പവർ വിഷൻ നിങ്ങളെ കാണിക്കുന്നത്. വെള്ളിക്കോല് കണ്ടിട്ടുണ്ടോ? വെള്ളിക്കോല്, അതിൽ വെള്ളിയൊന്നുമില്ല, ഒരു കോലുണ്ട്. അതിന് ഒരറ്റത്ത് ഇച്ചിരി വെയിറ്റുള്ള ലോഹം പിടിപ്പിച്ചിട്ടുണ്ട്, ഒരറ്റത്ത് ചരട് തൂക്കിയിട്ടുണ്ട്, അതിൽ ചെറിയ സാധനമൊക്കെ തൂക്കാം. അത് വെച്ച് തൂക്കുമ്പോൾ അളവറിയാം, വെള്ളിക്കോല്. എന്നാന്നും ഇന്നതൊക്കെ പുരാവസ്തു വിഭാഗത്തിലോട്ട് പോയി. ഒറിജിനൽ പുരാവസ്തുവാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല.
ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളിക്കോലയിൽ ഹിമാലയ പർവ്വതം തൂക്കുമെന്നിങ്ങനെ സ്റ്റാൻഡില്ല അതിന്, കൈ പിടിക്കണം. അപ്പം കൈ പിടിക്കാവുന്ന വെയിറ്റല്ലേ തൂക്കാൻ പറ്റുള്ളൂ, 5 കിലോ ഒന്നും പറ്റുകയില്ല, അത് താഴെയാ. കാരണം ഇങ്ങനെ നോക്കണം, ഇങ്ങനെയല്ല നോക്കുന്നത്, ഇങ്ങനെ നോക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹിമാലയ പർവ്വതം ഇങ്ങനെ പിടിച്ചിട്ട് ഇത്ര ടൺ ഉണ്ടെന്ന് പറയുമെന്ന് ദൈവം എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നറിയോ? നിന്റെ ഭാരം ഇത്രയേ ഉള്ളല്ലോ, ഇതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് നിന്റെ ഭാരം ഹോടുമേൽ വയ്ക്കാൻ. അല്ലേലൂയ. പർവ്വതങ്ങൾ വെള്ളിക്കോലുകൊണ്ട് കുന്നുകളെ തിലാശിലും തൂക്കുന്നവൻ. ദൈവത്തിൻ്റെ വലിപ്പം അറിയുക, അതാണ് ഈ പുസ്തകം നമുക്ക് തരുന്ന ചിത്രം. ഇന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പൗർവിഷ്യൻ്റെ ബഹുമാന്യ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രയാസങ്ങൾ ദൈവത്തിന് ചെറുതാണ്. കേട്ടായിരുന്നോ ഞാൻ പറഞ്ഞേ? നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വലുതാണ്, ഹിമാലയം പോലെയുള്ളതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, പ്രായമുള്ളവരെ, ആരോഗ്യമുള്ളവരെ, രോഗികളെ, കടഭാരമുള്ളവരെ, കുടുംബകലഹമുള്ളവരെ, പ്രതിസന്ധിയുള്ളവരെ, കേൾക്കണേ, കേൾക്കണേ, എഴുതി വെച്ചോണേ, നിന്റെ പ്രശ്നം നിനക്ക് വലുതാ, ദൈവത്തിന് ചെറുതാ. ഇയ്യോബ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. 1000 കണക്കിന് ഒട്ടകവും ആടും പശുവും ഒക്കെ ഉള്ള മനുഷ്യനാണ്. 1 ഏക്കർ കണക്കിന് ഭൂമിയുള്ള മനുഷ്യനാണ്. വലിയ ധനവനും ധനവാനും കർഷകനുമായിരുന്നു. പിള്ളേരും ഉണ്ടായിരുന്നു, ധാരാളം പിള്ളേരും ഉണ്ടായിരുന്നു. സമ്പത്തുക്കളെല്ലാം നശിക്കാൻ തുടങ്ങി. ഉയരാനൊരു സമയം, നശിക്കാനൊരു സമയം. ബിസിനസ് അങ്ങോട്ട് പച്ചപിടിച്ച് 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 കേറി ഇങ്ങോട്ട് വന്നിട്ട് ഡുമ്മന്നങ്ങ് പോവുക. യോബ് നോക്കി നിൽക്കുമ്പോൾ മൃഗങ്ങളെല്ലാം നശിക്കുന്നു, പെട്ടെന്ന് കൃഷി മുഴുവൻ നശിക്കുന്നു. നെഞ്ചിനകത്ത് വേദന പോലെ തോന്നി, തല കറങ്ങുന്നത് പോലെ തോന്നി, കമന്നു കിടന്നു, എൻ്റെ ദൈവമേ ഇതെന്തായി സംഭവിക്കുന്നേ. ഈ മനുഷ്യൻ ഭക്തനും കൂടിയാണ് കേട്ടോ. ബിസിനസ്സുകാരെല്ലാം കള്ളന്മാരാണെന്ന് ധരിക്കണ്ട, പൈസ ഉള്ളവരെല്ലാം ദുഷ്ടന്മാരാണെന്ന് ധരിക്കണ്ട. യോബ് പൈസക്കാരനുമായിരുന്നു, ഭക്തനുമായിരുന്നു. യോബ് പൊട്ടി പൊട്ടി കരയുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴേ പിള്ളേർക്ക് അപകടം. നല്ല സുന്ദരന്മാര്, സുന്ദരിമാരും, മിടുക്കന്മാരും, മിടുക്കികളുമായ മക്കളതേ മരിച്ചു. എനിക്കിത് പറയാൻ പോലും പേടിയ. അത്ര ഭീകരമായ സംഭവങ്ങൾ ഇയ്യോബിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത്രയും പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നം വലുതാണ്. ദൈവത്തമ്പുരാൻ ഇയ്യോബിന്റെ അടുക്ക് വന്നേച്ച് പറയാ, നിന്റെ പ്രശ്നം എനിക്കൊരു പ്രശ്നമല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് നിങ്ങൾ സമയമെടുത്ത് ബൈബിൾ വായിച്ചാലേ ഇതൊക്കെ പറ്റത്തുള്ളൂ. ദൈവം ഇയ്യോബിനോട് പറയുന്നത്, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട്, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയേതാ. എല്ലാം നശിച്ച് പൊട്ടിക്കരഞ്ഞ് സുബോധം നഷ്ടപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ അടുക്കലോട്ട് വന്നിട്ട് ദൈവം പറയുക, ഞാനേ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കട്ടെ. എന്താണെന്നറിയോ? ഇയ്യോബ് കുറേ ദിവസങ്ങളായിട്ട് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക, വിഷമങ്ങൾ കാരണം. ദൈവം ചോദിക്കുക, ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കട്ടെ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഓഹോ, നമ്മുടെ 10 ഏക്കറിന്റെ കാര്യം നമുക്കറിയത്തുള്ളൂ. 20 ഏക്കറിന്റെ അതിരെ കൂടെ നടന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ അതൊന്നും ഇല്ല, 5 സെന്റ്, 2 സെന്റ്, 10 സെന്റ് ഒക്കെ ആ വീട്. ഇതിന്റെ കാര്യം നമുക്കറിയത്തുള്ളൂ. ദൈവം ചോദിക്കുന്നു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക.
ഭൂമിയുടെ അളവ് നിയമിച്ചവനാരെ ഒരു കെട്ടിടത്തിന്റെ അളവ് നിയമിക്കാൻ എത്ര സമയം വേണം? ഭൂമിയുടെ അളവ് നിയമി അളവില്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ബാലൻസ്ഡ് ആണ്. നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂല് പിടിച്ച ഒരു നൂല് പിടിക്കണേ അപ്പുറത്തൊരാൾ വേണ്ടേ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഒരു ടേപ്പ് പിടിക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ? ഒരായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയാനാണെങ്കിലും ഒരു നൂലൊന്ന് വലിച്ചു കെട്ടാൻ ഒരാൾ വേണ്ടേ? ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക് അടിസ്ഥാനമായിട്ട് പറഞ്ഞ നൂല് പിടിച്ചതിൻ്റെ അറ്റത്താര പിടിച്ചതെന്നാ ചോദ്യം. ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. അല്ല, അതിന് അളവ് നൂല് പിടിച്ചവനാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന് മൂലക്കല്ലിട്ടവൻ ആര്? ഗർഭത്തിൽ നിന്ന് പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവൻ ആര്? ദൈവം ചോദിക്കുന്നു, പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ നിനക്കറിയാമോ? സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുന്നതിൻ്റെ സീക്രട്ട് നിനക്കറിയാമോ? മഞ്ഞ് പെയ്യുന്നതിൻ്റെ രഹസ്യം നിനക്കറിയാമോ? മഴ പെയ്യുന്നതിൻ്റെ രഹസ്യം നിനക്കറിയാമോ? ഒരു വലിയ ദൈവം ബൈബിൾ ഒരു വലിയ ദൈവത്തെ വെളിപ്പെടുത്തി. ഞാൻ ചെറിയവനാണ്, പക്ഷെ എനിക്കൊരു വലിയ ദൈവമുണ്ട്. ഞാൻ അശക്തനാണ്, പക്ഷെ എനിക്ക് ശക്തിയുള്ളൊരു ദൈവമുണ്ട്. ഞാൻ അറിവില്ലാത്തവനാണ്, പക്ഷെ എനിക്ക് അറിവുള്ളൊരു ദൈവമുണ്ട്. കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് എന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ ചെറുപ്പം മുതൽ സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നവനായിരുന്നു. പക്ഷെ അവൻ്റെ വീട്ടുകാരും സഹോദരങ്ങളെല്ലാം അവനോട് ഭയങ്കര അസൂയയായി. അങ്ങനെ അവൻ അവൻ്റെ യൗവനകാലം വലിയ കഷ്ടത്തിലായിപ്പോയി. അവരവനെ ഉപദ്രവിച്ചു, അവരവനെ കിടത്തി തള്ളിയിട്ടു. ഒടുവിൽ അവരവനെ അടിമക്കച്ചവടക്കാർക്ക് വിറ്റു. മനുഷ്യക്കടത്തുകാർ അവനെ കൊണ്ടുപോയി, അന്യരാജ്യത്ത് കൊണ്ടുപോയി വീട്ടുവേല ചെയ്യാൻ വിറ്റു, തുച്ഛമായ കാശിന്. പക്ഷെ സ്വപ്നം കൊടുത്തു ദൈവമാണ്, സ്വപ്നം കൊടുത്തു ദൈവമാണ്. അതവൻ്റെ അകത്ത് കിടപ്പുണ്ട്. അവനെ വാങ്ങിയത് പൊത്തിപ്പേർ എന്ന് പറയുന്നൊരു മനുഷ്യൻ, രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസറാണ്. ആ വീട്ടിലവൻ ചെല്ലുന്നു. ദൈവം അവനെ ഒരു ഇടക്കാല ആശ്വാസം എന്നവണ്ണം അവിടെ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നു. ഒരു വലിയ ദൈവം. പൊട്ടക്കിണറ്റിൽ അവനെ സൂക്ഷിച്ചു, കച്ചവടക്കാരുടെ കയ്യിൽ അവനെ സൂക്ഷിച്ചു, പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ അവനെ സൂക്ഷിച്ചു. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ദൈവമുണ്ട്. ഏത് സ്ട്രഗിളിലൂടെ നിങ്ങൾ പോയാലും ഒരു വലിയ ദൈവമുണ്ട്. അതിനകത്ത് നിങ്ങളെ പരിരക്ഷിക്കും, അതിനകത്ത് നിങ്ങളെ സംരക്ഷിക്കും. പൊത്തിപ്പേറിൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ വായിക്കുന്ന വാക്യം ഇതാണ്, കാണുന്ന വാക്യം ഇതാണ്, യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കച്ചവടക്കാരുടെ കയ്യിൽ നിൽക്കുമ്പോഴും ഉണ്ടായിരുന്നു, പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ഉണ്ടായിരുന്നു, പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ഉണ്ടായിരുന്നു. ഒരു വലിയ ദൈവം. പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ നല്ല കാലം. ഓരോ ആഴ്ചയിലും പ്രമോഷനാണ്, കാരണം അവൻ അത്ര ശുദ്ധനും സത്യസന്ധനുമാണ്. അവൻ അടവുകാരനല്ല, അഭിനയക്കാരനല്ല, കള്ളനല്ല, കപട ഭക്തിക്കാരനല്ല, വെറുതെ കാണിക്കുന്ന കുറേ അടവുകളുണ്ടല്ലോ അതൊന്നുമല്ല, പരമാർത്ഥിയാണ്. പക്ഷെ കാണാനും ഇച്ചിരി സ്മാർട്ടാണ്, ചെറുപ്പക്കാരനല്ലേ. പൊത്തിപ്പേറിൻ്റെ ഭാര്യയെ ചെറുപ്പക്കാരനുമായി വഴിവിട്ട ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. ഈ ചെറുപ്പക്കാരനെ നല്ല ജോലിയായിപ്പോൾ, ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. ജോലിയിലെ ശമ്പളത്തെക്കാൾ പ്രധാന സ്വാതന്ത്ര്യം, ശമ്പളത്തെക്കാൾ പ്രധാനമാണ് സ്വാതന്ത്ര്യം. ഫ്രീഡമുള്ള ജോലി കിട്ടി എന്ന് പറഞ്ഞ താക്കോല് മുഴുവനും കൂടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇവിടുത്തെ ഡിസിഷൻ മേക്കർ നീയാ. ഓ,
അതിക്കുള്ള തന്നെ അല്ലേ, ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ. പക്ഷേ അവിടെ ഒരു പ്രലോഭനം, ഇതോർക്കണം, ഇതോർക്കണം. പ്രമോഷൻ ലഭിച്ചാൽ പ്രലോഭനം ഉറപ്പാണ്, എഴുതി വെച്ചു. ഈ സ്ത്രീയുടെ നോട്ടം ശരിയല്ല, ഈ സ്ത്രീയുടെ ഇടപെടൽ ശരിയല്ല. മുട്ടിയും ഒരുമിയും ഒക്കെ നടക്കാൻ അവൾ താല്പര്യപ്പെടുന്നു. ആ വലിയ ബംഗ്ലാവിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇവനെ സ്പർശിക്കുന്നു. ഒരു ഒരു വഴിതെറ്റിയ നോട്ടം നോക്കുന്നു. ഈ ചെറുപ്പക്കാരൻ നോ എന്ന് തറപ്പിച്ചു പറഞ്ഞു. അവൾ പിന്നെയും പുറകെ ചെന്ന് ശല്യം ചെയ്തു. അവൻ വിശ്രമിക്കുന്ന മുറിയിലേക്ക് കയറി ചെന്നു, കാരണം അവൾ യജമാനത്തിയാണ്. ഡിസ്റ്റർബ് ചെയ്തു, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബലാത്കാരം ചെയ്തു. അവൻ ധരിച്ചിരുന്ന വസ്ത്രം പോലും വിട്ടിട്ടോടേണ്ട ഗതികേട് വന്നു. എന്തിനു വേണ്ടി? ദൈവത്തോടുള്ള അവൻ്റെ റെസ്പെക്റ്റ്. വേറൊന്നും അല്ല എൻ്റെ കാര്യം. ഈ കാലത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് കളിക്കാനുള്ളതല്ല. അത് കൊളമാക്കരുത്. ആരെങ്കിലുമൊക്കെ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അതിനെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ പിന്നെ ആരും ലവ് ചെയ്യാനുണ്ടാവില്ല. മറക്കണ്ട, വെറും വൃത്തികെട്ട ഒരു ജീവിതമേ പിന്നെ കിട്ടത്തുള്ളൂ. ക്വാളിറ്റി വേണം. ജോസഫ് തന്നെ തന്നെ സൂക്ഷിച്ചു. യഹോവയോടുകൂടി ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സമയം അങ്ങ് പോവും പറഞ്ഞു വരുമ്പം. പ്രിയരെ, ഈ ചെറുപ്പക്കാരനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. എന്താ കാര്യം? സ്ത്രീ പറഞ്ഞതല്ലേ, സ്ത്രീകൾ പറയുന്നതല്ലേ കോടതി കേൾക്കത്തുള്ളൂ. സ്ത്രീകൾ പറയുന്നതിനല്ലേ വിലയുള്ളൂ അല്ലേ? സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങൾ എല്ലാ ആഴ്ചയും വന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഞാൻ പറയത്തില്ല, അനുകൂലമായിട്ടേ പറയത്തുള്ളൂ. പക്ഷെ ചില കേസിൽ പാവ പുരുഷന്മാരെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്. ചില കേസിൽ പുരുഷന്മാർ സ്ത്രീകളുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ച കഥയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ ഈ ആഴ്ച കണ്ടായിരുന്നോ, ഒരു സ്ത്രീ പുരുഷനെ ഫോൺ ചെയ്ത് വീട്ടിൽ വരുത്തിയേച്ച് ഒഴിക്കുന്ന, മണ്ണെണ്ണയോ എന്തോ ഒഴിക്കുന്നത്. അപ്പൊ അതുമുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയം. മിസസ് പൊത്തിപ്പേർ കേസിനെ അട്ടിമറിച്ചു. അവൻ എന്നെ ബലാത്കാരം ചെയ്യാമെന്ന് നോക്കി. ജോസഫിന് വേണ്ടി പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും മിണ്ടുവോ പേടിച്ചിട്ട്? ഇല്ല. അങ്ങനെയാണ് കാര്യം. നീതിക്ക് വേണ്ടി പോലും മിണ്ടാൻ പേടിയ, കാരണം നമ്മളെ കൊന്നുകളയും. ചില സത്യങ്ങൾ നമ്മൾക്കറിയാം, പക്ഷെ പറയാൻ പറ്റില്ല. ആ ഓഫീസിലുള്ള ജോലിക്കാർക്കൊക്കെ അറിയാം ഈ പെണ്ണതിൻ്റെ ആളെന്ന്, സോറി, ആ സഹോദരി അതിൻ്റെ ആളെന്ന്. പക്ഷേ ആരും മിണ്ടിയില്ല. ജോസഫ് ജയിലിൽ കുണ്ടറയിൽ എനിക്കൊന്ന് ഭൂമിക്കടിയിലായിരിക്കും അത്. പക്ഷെ ഒരു വലിയ ദൈവം. കഥ ഞാൻ ചുരുക്കി പറയാം. ചക്രവർത്തി ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിന്റെ അർത്ഥം അറിയാൻ മേലാതെ വിഷമിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിക്കുന്നു. ആ കാലത്ത് അങ്ങനെയാ, സ്വപ്നം വ്യാഖ്യാനിക്കാൻ കുറെ പേരെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. അവരോട് ചോദിക്കുന്നു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളിൽ നിന്ന് കരയാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, എന്താ നീ കരയുന്നേ? ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു സാറേ. എന്താടാ? സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള നല്ല പെർഫെക്റ്റ് പ്രോഫറ്റ് ഒരാള് ജയിലിൽ കിടപ്പുണ്ട്. എങ്കിൽ അവനെ വേഗം കൊണ്ടുപോവാം. പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ യൗവനക്കാരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് കേൾക്കണേ. ദൈവത്തിന് നിന്റെ ലൈഫിനെ മാറ്റാനൊന്നും അധികം സമയം വേണ്ടതേ. പെട്ടെന്നൊരു യു ടേൺ പോലെയാ കാര്യങ്ങൾ. ഒരു രാജകീയ വാഹനം, ഒന്നോ രണ്ടോ മൂന്നോ വാഹനങ്ങൾ സെൻട്രൽ ജയിലിലേക്ക് ചെല്ലുന്നു. ഇത്ര നമ്പർ തടവുകാരനെ പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു. എടുത്തപ്പോൾ ജോസഫ് മുടി വെട്ടിയിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല, പാൻറ് മാറിയിട്ടില്ല, ഷർട്ട് മാറിയിട്ടില്ല, കീറി പറഞ്ഞ് എന്തൊക്കെ ഇട്ട് കിടക്കുക ജയിലല്ലേ.
പെട്ടെന്നവനെ ഒരു ബ്യൂട്ടി പാർലറിലോട്ട് കൊണ്ടുപോകുന്നു. മനോഹരമായിട്ട് മുടി വെട്ടുന്നു, ഷേവ് ചെയ്യുന്നു. ചോദിച്ചു കട എൻ്റെ പൊന്നു സാറേ എന്നെ കൊല്ലാൻ കൊണ്ടുപോകാണോ? അല്ലല്ല, എന്തോ ഒരു കോൾ ഒത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല. നിന്നെ ഷേവ് ചെയ്യിച്ച്, മുടി വെട്ടിച്ച്, നല്ല ടച്ചപ്പ് ചെയ്ത് കുട്ടപ്പുരാക്കി കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ രാജാവ് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലേ കാണാൻ നല്ലതാണല്ലോ. ഇപ്പം നല്ല രാജകുമാരനാക്കി ഇഞ്ഞു കൊണ്ടുവന്നു. അവൻ രാജാവിനെ കുമ്പിട്ടു. രാജാവ് ചോദിച്ചു, എനിക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ അറിയോ? സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ എനിക്കറിയാം, ഒരു വലിയ ദൈവത്തെ എനിക്കറിയാം. ഹല്ലേലൂയാ. ഞാൻ അടിമയാണ്, ഞാനിന്നൊരു ക്രിമിനലാണ്, കുറ്റവാളിയാണ്, ബലാത്സംഗം ചെയ്തവനാണെന്നൊക്കെ അല്ലേ ലോകം പറയുന്നേ. പക്ഷെ എനിക്കൊരു വലിയ ദൈവത്തെ അറിയാം. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ എത്രമാത്രം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ദൈവത്തെ അറിയാമെങ്കിൽ ചാൻസ് തീർന്നിട്ടില്ല കേട്ടോ, ഇനി അവസരമുണ്ട്. ജോസഫ് പഴയ സങ്കടങ്ങളൊന്നും പറഞ്ഞില്ല, പരാതികളൊന്നും പറഞ്ഞില്ല, സ്വയം നീതീകരിക്കാനും ശ്രമിച്ചില്ല. കാരണം ദൈവത്തെ അറിയാവുന്നവന് പേടിക്കാനില്ലല്ലോ. ഓ എൻ്റെ കർത്താവെ, അങ്ങനെ ഒരു വലിപ്പമുള്ള ദൈവത്തെ അറിയാൻ ഭാഗ്യം കിട്ടിയതിനായി സ്തോത്രം. ആ ഒരു കോൺഫിഡൻസ് ഇന്ന് ഈ വചനം കേൾക്കുന്നവർക്ക് കൊടുക്കണമേ. ആരെന്നെ പറഞ്ഞാലും നമുക്ക് പതറാതിരിക്കാനുള്ള ഒരു കൃപ കിട്ടണം അല്ലേ. എന്നെ അറിയുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, എന്നിട്ട് ഞാൻ എന്തിനു വിഷമിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇനി നടന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാവോ? ഉൽപ്പത്തി പുസ്തകം 40 മുതൽ എടുത്ത് വായിക്കണേ. രാജാവ് പെട്ടെന്ന് മോതിരം ഉരിവിൻ്റെ കയ്യിലോട്ട് ഇടുക. നീയാണ് ഇനി ഇവിടുത്തെ മന്ത്രി, മുഴുവൻ തീരുമാനം നീ എടുക്കുന്നത്. ഒത്തിപ്പേറിൻ്റെ വീട്ടിലെ ഡിസിഷൻ മേക്കറായ ആള് അവിടെ വിശ്വസ്തനായിരുന്നു, ഇപ്പോൾ ഈജിപ്തിൻ്റെ ഡിസിഷൻ മേക്കറായി. ഒരു വലിയ ദൈവം. ഇനി എത്ര പറയണം, ഇനി എത്ര പറയണം. ഇന്നിപ്പോൾ വലിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വന്നിട്ടുണ്ടല്ലോ. കോഴിക്കോട് നിൽക്കുന്നൊരു ചെറുപ്പക്കാരൻ, ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഒരു സംഭവം, വെറുതെ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു. മിനിറ്റ് വെച്ച് അത് പറന്ന് പാർലമെൻറ്റിൽ എത്തുന്നു, അസംബ്ലിയിൽ എത്തുന്നു. കഴിഞ്ഞ ദിവസം ഒരു വനിതാ പോലീസ് ഒരു കൊച്ചിനോട് അനീതിയായിട്ട് പെരുമാറുന്നു, വഴി നിന്നൊരുത്തൻ മൊബൈലിലെടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഇന്നലെ ജഡ്ജി പറഞ്ഞിരിക്കുന്നു, കാക്കിയുടെ അഹങ്കാരമല്ലേ ആ കാണിച്ചതെന്ന്. ഇതാണ് ലോകം, ഇൻഫർമേഷൻ ടെക്നോളജി. പക്ഷേ എൻ്റെ ചോദ്യം, പാർലമെൻറ്റിലിരിക്കുന്ന ഒരു ഭരണാധിപൻ്റെ മനസ്സിനകത്ത് സ്വപ്നം കൊടുക്കാൻ കഴിയുന്ന ടെക്നോളജി വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കണം. ജോസഫിനെ ആദരിക്കേണ്ട സമയമായപ്പോൾ ഫറവന് സ്വപ്നം കൊടുത്തു. ദൈവത്തിൻ്റെ ഭാഷ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വലിയ ദൈവം. ഇനി എത്ര സംഭവം പറയണം, ഒത്തിരി ഒത്തിരി പറയാനുണ്ട്. ദാനിയലിൻ്റെ പുസ്തകത്തിൽ രാജാവ് അഹങ്കരിച്ച് കള്ളുകുടിച്ച് വെറും തോന്നിയവാസം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അരമനയ്ക്കകത്ത് ഭിത്തിയൽ ഒരു എഴുത്ത്, തുലാശിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ അരയുടെ ഏപ്പുകൾ ആടി അവൻ താഴെ വീണു. ഒരു വലിയ ദൈവത്തെ എനിക്കറിയാം. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാൻ പറ്റും? ഹല്ലേലൂയ. എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാ, എനിക്കൊരു താതനുണ്ട് താങ്ങി നടത്താ, എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാ, എനിക്കൊരു താതനുണ്ട് താങ്ങി നടത്താ. പതറില്ല ഞാൻ, കരയില്ല ഞാൻ, പരിഭവിക്കില്ലിനി ഒരു നാളിലും. പതറില്ല ഞാൻ, കരയില്ല ഞാൻ, പരിഭവിക്കില്ലിനി ഒരു നാളിലും. എനിക്കൊരു ദൈവമുണ്ട് പ്രാർത്ഥന കേൾപ്പാ,
എനിക്കൊരു താതനുണ്ട് താങ്ങി നടത്താൻ. ഒരു വലിയ ദൈവം. ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ മഹത്തായ സത്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്, മനുഷ്യന്റെ നിസ്സാരത്വം. മനുഷ്യന്റെ നിസ്സാരത്വം. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ബൈബിളിന്റെ പേജുകളിൽ ഈ വിധ പ്രസ്താവനകൾ ഒന്നിലധികം പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ നിസ്സാരത്വം അറിയണം. 39 സങ്കീർത്തനം 4 വാക്യം, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. 45,000 സ്ക്വയർ ഫീറ്റ് വീട് പണത്, അതിൻ്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ മറ്റൊരു രാജ്യത്തെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നു. പണത വീട്ടിൽ കിടന്നില്ല. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. മഹാനായ അലക്സാണ്ടർ നല്ല യൗവനത്തിൽ ലോകത്തോട് വിട പറയുന്നു, മനുഷ്യ നീ ഒന്നുമില്ലെന്നേ, നീ ഒന്നുമില്ല, നീ ആരും അല്ല, വെറുതെ അഹങ്കരിക്കണ്ട. ബൈബിൾ മനുഷ്യന്റെ നിസ്സാരത്വം വെളിപ്പെടുത്തും. എത്ര ധനമുണ്ടെങ്കിലും, എത്ര ജ്ഞാനമുണ്ടെങ്കിലും, എത്ര സ്വാധീനമുണ്ടെങ്കിലും, നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളെയൊന്നും ഓർക്കാൻ പോലും ആരും ഉണ്ടാവില്ല. വെറും മണ്ണാങ്കട്ടയാണിത്. സെമിത്തേരിയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്ക്, അവരൊക്കെ വലിയ പുള്ളികളായിരുന്നു. ഒന്നുമില്ലെന്നേ. ഇംഗ്ലണ്ടുകാരൊക്കെ പിന്നെ ആ രൂപമൊക്കെ ഒന്ന് കൊത്തി ശവക്കോട്ടയിൽ വെച്ചേക്കും കുറെ കാലത്തേക്ക്. അതും എത്ര കാലം നിൽക്കും? മനുഷ്യൻ വെറും പുല്ലിന് തുല്യൻ. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നതുമില്ല. ഓ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. മൂന്നാമത്തെ സത്യം, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ സത്യം, മനുഷ്യന്റെ അനന്ത സാധ്യത. അതെ, മനുഷ്യൻ ഇത്ര നിസാരനാണെങ്കിലും മനുഷ്യനിൽ വലിയൊരു സംഭവമുണ്ട്. അതെന്താ? ദൈവത്തിൻ്റെ അംശം. കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് വരാമോ? അനന്ത സാധ്യതകളുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5, ലൂക്കോസിൻ്റെ സുവിശേഷം 4, അപ്പോസ്തല പ്രവൃത്തികൾ 9, 3 വായിക്കാൻ ഹോംവർക്കിന് വേണ്ടി തരുന്നു. പൗർവിഷൻ്റെ നീണ്ടു നിൽക്കുന്ന മീറ്റിങ്ങുകളുടെ സമയമല്ലേ? ഈ ആണ്ടിൻ്റെ ഒടുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ വലിയ കോവിഡിൻ്റെ ഇടയിൽ ദൈവം നമ്മളെ ഇത്രയും കാത്തില്ലേ? പുസ്തകം തുറന്ന് നോക്കൂ. മർക്കോ സഞ്ചിൽ, ഒരു പ്രാന്തൻ. ആ നാടിനെ മുഴുവനും, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ആ പഞ്ചായത്തിനെ മുഴുവനും കിടുകിട പറപ്പിക്കുന്ന പ്രാന്തനാണ്. ചങ്ങലയിട്ട് കെട്ടിയാൽ ചങ്ങല അയാൾ പൊട്ടിക്കും. ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റില്ല അതിൻ്റെ രഹസ്യങ്ങൾ. മനുഷ്യന് ഉള്ള ശക്തിയുടെ 100 ശക്തിയാണ് ദുരാത്മാവ് അവനിൽ വരുമ്പോൾ. അല്ലെങ്കിൽ ഇരുമ്പ് എങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ? നിങ്ങളൊരു പ്രാന്തനെ പിടിച്ചു നിർത്തി നോക്ക, അപ്പം കാണാം നിങ്ങളെടുത്തവൻ എറിയും. അങ്ങനത്തെ ഒരു പ്രാന്തൻ യേശു അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയുന്നറിയോ? യേശുവിൻ്റെ മനസ്സിൽ പറയുന്നത് എന്നാന്നറിയോ? ഇതൊരു മിഷണറിയാണ്, ഇതൊരു സുവിശേഷകനാണ്, ഒരു സാധ്യതയുണ്ട് അവനിൽ. നാട്ടുകാർ പറയുന്നു അവൻ ഭ്രാന്തനാണ്. യേശു പറയുന്നു അവൻ സുവിശേഷകനാണ്. 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, അവൻ്റെ കെട്ട് കർത്താവ് അഴിച്ചു. അവൻ വസ്ത്രം ധരിച്ചു, കർത്താവിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചു. ആ ദേശം മുഴുവനും, ദെക്കപ്പൊലിനാട് മുഴുവനും അവൻ യേശുവിനെ പ്രസംഗിച്ചു, ഘോഷിച്ചു. ഭയങ്കര സാധ്യതയാണ്. യോഹന്നാന്റെ സുവിശേഷം 4 ഒരു സ്ത്രീയെ കാണാം, ശമരിയ സ്ത്രീ എന്നാണ് അറിയപ്പെടുന്നത്. 49 എന്ന അവളുടെ പേരെന്ന് കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, വായിച്ചതാണ്. അവളാരാണ്? അവളൊരു തകർന്ന സ്ത്രീ. പക്ഷെ യേശു പറയുന്നു, ഷീ ഈസ് എ മിഷണറി.
ഷി വിൽ ബിക്കം എ മിഷണറി. അവളൊരു മിഷണറി ആകും. അനന്ത സാധ്യതയാ. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ യേശുവുമായി നിങ്ങളുടെ ജീവിതം ഒന്ന് കണക്ട് ചെയ്താൽ, കർത്താവ് യേശുവുമായി നിങ്ങളുടെ ജീവിതം ഒന്ന് കൂട്ടിമുട്ടിയാൽ നിങ്ങളുടെ ജീവിതം ആകെ മാറിപ്പോകും. അസാധാരണ സാധ്യതയാണ് യേശുവിനോടുകൂടെ. വിത്ത് ജീസസ് യു ആർ എക്സ്ട്രാ ഓർഡിനറി. ആമേൻ. പൗലോസ് എന്ന മനുഷ്യൻ, അവൻ്റെ പേര് ശൗൽ എന്നായിരുന്നു, അവനൊരു ക്രിമിനലാണ്, പലരെ കൊല്ലാൻ കൂട്ടുന്നവനാണ്. യേശു അവനെ നോക്കിയിട്ട് പറയുന്നു, അവൻ അപ്പോസ്തലനാണ്. അടുത്ത അപ്പോസ്തലനായി അവൻ മാറി. എന്നെ കേൾക്കുന്ന എല്ലാവരും കേൾക്കണം, ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ അനന്ത സാധ്യതയാണ്. ഏറ്റവും വലിയ കുറ്റവാളിയെ പോലും ഏറ്റവും വലിയ മിഷണറിയാക്കി മാറ്റാൻ കഴിയുന്ന സുവിശേഷമാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഒരു വലിയ ദൈവം, നിസ്സാര മനുഷ്യൻ, അനന്ത സാധ്യതയുള്ള മനുഷ്യൻ. നാലാമത്തെ കാര്യം, ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഈ ഭൂലോകത്തിന്റെ ഭാവി. വെളിപ്പാട് പുസ്തകം 21, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. എന്തുകൊണ്ട് ബൈബിൾ കേൾക്കണം? എന്തുകൊണ്ട് പവർവിഷൻ ശ്രദ്ധിക്കണം? ഭൂലോകത്തിന്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന ആരും ഇവിടെ ഇല്ല. മുല്ലപ്പെരിയാറിൻ്റെ കാര്യമൊക്കെ പറയും, ഭൂലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന ആരും ഇവിടെ ഇല്ല. വെളിപ്പാട് 21, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രവും ഇനി ഇല്ല. ഇങ്ങനെ താഴോട്ട് വായിച്ചു വരികയാ, നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയും തലയ്ക്ക് മോളി കാണുന്ന ആകാശവും മാറിപ്പോകും. പുതിയൊരു ഭൂമിയും പുതിയൊരു ആകാശവും കർത്താവ് സ്ഥാപിക്കും. ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പുതുവാന ഭൂമി വരാൻ പോകുന്നു. ബൈബിൾ ഭൂലോകത്തിൻ്റെ ഭാവി വെളിപ്പെടുത്തുന്നു. അവസാനിപ്പിക്കുന്നു, ബൈബിൾ മനുഷ്യൻ്റെ നിത്യത വെളിപ്പെടുത്തുന്നു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയുമിനി ഉണ്ടാകയില്ല. ബൈബിൾ മനുഷ്യന്റെ നിത്യത വെളിപ്പെടുത്തും. എന്തുകൊണ്ട് ബൈബിൾ കേൾക്കണം? എന്തുകൊണ്ട് ബൈബിൾ പഠിക്കണം? എന്തുകൊണ്ട് പവർവിഷൻ കാണണം? എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ഇതിനെല്ലാം ഉത്തരം ഞാൻ ഇന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ഒരു വലിയ ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തും. നിങ്ങളുടെ ദൈവം വലുതാണെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പക്ഷേ ആർക്കും ആ വലിയ ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടൊന്നുമില്ല. ചിലർ സാക്ഷി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരും എന്നെ കൈവിട്ടു, ദൈവം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പം, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ദൈവം ഒരു ചെറിയ ദൈവം, ആ ദൈവത്തെ കൊണ്ട് എന്നെ നടക്കാനാന്നാ പറയുന്നത്. അങ്ങനെയല്ല, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഉറക്കെ പറയാം. ഒരു വലിയ ദൈവം. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവി പറയുന്നൊരു പുസ്തകമാണിത്. മനുഷ്യൻ്റെ നിത്യത വെളിപ്പെടുത്തുന്ന ഒരു ബുക്കാണിത്. അതുകൊണ്ട് ഒരു വലിയ ദൈവത്തെ പരിചയപ്പെടാം. യേശു ക്രിസ്തുവുമായി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കൂട്ടിമുട്ടിച്ചാൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയും. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ഭാവി മാറ്റിമറിക്കാൻ പോവുക ദൈവം. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ഈ കൂട്ടായ്മ പവർവിഷനിൽ ശ്രദ്ധിച്ച് കേട്ട് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കി അത് കട്ട് ചെയ്തിടുന്ന ഒരാളാണോ നിങ്ങൾ?
എങ്കിൽ ശ്രദ്ധിച്ചത് ചെയ്തോളൂ. അല്ല, എൻ്റെ ലൈഫ് ഒന്ന് മാറണം. എനിക്ക് ജീവനുള്ള ദൈവമായിട്ടൊന്ന് എന്നെ ഒന്ന് കൂട്ടിമുട്ടിക്കണം. എനിക്കൊരു മാറ്റം വേണം. ഈ വർഷം തീരുന്നതിന് മുമ്പ് എനിക്കൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങളിരിക്കുന്നിടത്തിരുത്, കൈ ഉയർത്തി പിടിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിന്റെ കൈ നീട്ടി തൊടണമേ. നീ അവരെ രൂപാന്തരപ്പെടുത്തണമേ. അത്ഭുതം പ്രവർത്തിക്കണമേ. വലിയ ദൈവവുമായിട്ടവരെ ഇന്ന് കണക്ട് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.